ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ ആയിരുന്നു മെയിനായിട്ട് സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത്, ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു സപ്പോർട്ടീവായിട്ടുള്ളത്, പിന്നെ പ്രൊഫസേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ സമയത്ത് എല്ലാവരും ബ്രില്ലിയൻ്റിലുള്ളവർ തന്നെയായിരുന്നു 100%. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പാലാ ബ്രില്ലിയൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രില്ലിയൻ്റ് സെൻറ്ററിൽ പഠിച്ചവരാണ്. അതായത് ബ്രില്ലിയൻ്റിൽ വരുന്നതിന് മുമ്പ് നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കിട്ടിയൊരു സ്കോർ അപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ 135 ആയിരുന്നു. പിന്നെ അവർ ലൈക്ക് നമ്മുടെ റാങ്കോ മാർക്കോ അതൊന്നും ചോദിക്കാറില്ല, നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത് ക്ലിയർ ആക്കി തരുന്നു അവർ. അതുകൊണ്ട് അവർ ഭയങ്കര എനിക്ക് മോട്ടിവേഷൻ ആയിരുന്നു അവർ. മെയ് 4 ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു എറണാകുളത്തേക്ക്. അതായത് എക്സാം കഴിയുന്ന വരെ, മോഡൽ എക്സാമിൻ്റെ ആദ്യ ദിവസം പരമേശ്വരൻ്റെ ഒരു വിഷമമൊക്കെ കണ്ടിട്ട് അച്ഛൻ ഇവിടേക്ക് വരികയാണ്. 2024 നീറ്റ് എൻട്രൻസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയത്ത് ബെർലിൻ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് കടന്നു വരുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് നിങ്ങളെപ്പോലെയൊക്കെ തന്നെ കുറച്ച് ടെൻഷനിലൂടെയൊക്കെ കടന്നു പോവുകയും ഫൈനലി വിജയത്തിലേക്ക് എത്തിച്ചേർന്നവരുമാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തിട്ടുണ്ട്, പരമേശ്വരൻ. അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചാണ് നീറ്റ് 2023, അതായത് കഴിഞ്ഞ വർഷം നീറ്റിനെ ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ പരമേശ്വരൻ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പങ്കുവയ്ക്കാനുണ്ട്. അതായത് കഴിഞ്ഞ വർഷം പരമേശ്വരൻ ഇതേ പീരീഡിലൂടെ കടന്നുപോയ സമയത്ത് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തതെന്നും ആൻഡ് ഫൈനലി എങ്ങനെ സക്സസിലേക്ക് എത്തിച്ചേർന്നതെന്നും ആൻഡ് അതിനു വേണ്ടിയിട്ട് പരമേശ്വരൻ ക്രിയേറ്റ് ചെയ്തൊരു ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരമേശ്വരനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടെ ബ്രില്ലിയൻ്റിലേക്ക് വന്നിരിക്കുകയാണ്, ലക്ഷ്യം നേടിയൊരു സന്തോഷം. എന്താ പരമേശ്വരൻ്റെ മുഖത്ത് കാണാൻ കേട്ടോ, ചിരി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും കണ്ടോ, ക്യാമ്പസിലേക്ക് കണ്ടു, ഡയറക്ടേഴ്സിനെ കണ്ടു, പഠിച്ച പ്രൊഫസേഴ്സിനെ കണ്ടു, പിന്നെ അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളെയും കണ്ടു. അപ്പോൾ സന്തോഷം ക്യാമ്പസിൽ വന്നതിന്. ക്യാമ്പസ് ഭയങ്കര ലൈവ് ആയിട്ട് തന്നെ പഴയപോലെ നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, ചിലപ്പോൾ കൂടിയിട്ടും ഉണ്ടാവും ലൈവ്നെസ്. യെസ്, കാരണം അത്രയധികം റിസൾട്ടാണ് ബ്രില്ലിയൻ്റ് എല്ലാ വർഷവും ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ JEE റിസൾട്ടും ഭയങ്കര സൂപ്പറായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പരമേശ്വരനോട് ചോദിക്കാനുള്ളത്, ഇതേ ഒരു സിറ്റുവേഷനിലൂടെ തന്നെ പരമേശ്വരനും കടന്നു പോയിട്ടുണ്ട്. സി എൻട്രൻസ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു, ആ ഒരു സമയത്തുള്ള ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഉണ്ട് അല്ലേ, മോഡൽ എക്സാമിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. സീരിയസ്ലി, പരമേശ്വരൻ മോഡൽ എക്സാമിൻ്റെയൊക്കെ സമയത്ത് കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഒരു സ്കോർ എത്രയായിരുന്നു? ഞാൻ ചിലപ്പോൾ ഒക്കെ ചില മോഡൽസ് 500, ചില മോഡൽസിന് 580, ചില മോഡൽസ് 600 അബോവ്. അപ്പോൾ അങ്ങനെ വേരിയിങ് റേഞ്ച് ഉണ്ടായിരുന്നു, പക്ഷേ 580 അതായിരുന്നു ഒരു നോർമൽ റേഞ്ച്. ബാക്കിയെല്ലാം ചിലപ്പോൾ ഒക്കെ അങ്ങ് താഴ്ന്നു, ചിലപ്പോഴൊക്കെ കൂടും. അപ്പോൾ ശരിക്കും ആ സമയത്ത് എങ്ങനെ തരണം ചെയ്യും? സ്വയമായിട്ട് കുറഞ്ഞു പോകാന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ അന്ന് ഉണ്ടായിരുന്നിരിക്കണം. ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ ആയിരുന്നു മെയിനായിട്ട് സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത്, ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു സപ്പോർട്ടീവായിട്ടുള്ളത്, പിന്നെ പ്രൊഫസേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ സമയത്ത് കുറയുമ്പോൾ അവർ പറയും കുഴപ്പമില്ല, അടുത്തതിന് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ജസ്റ്റിസ് സാറാണെങ്കിലും ക്ലാസ് ടീച്ചറായ രോഹിത് സാറും എല്ലാവരും ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ കൂടുമ്പോൾ അതേപോലെ അവർ പറയും അടുത്തതിന് നമുക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ ഇനിയും പറ്റും, പിന്നെ മിസ്റ്റേക്സ് എല്ലാം നോക്കാനാണ് മെയിൻലി പറയാറ്. അപ്പോൾ ബ്രില്ലിയൻ്റ് പറഞ്ഞ കൃത്യമായ ആ ഒരു നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമേശ്വരൻ നന്നായിട്ട് പഠിക്കുന്നു ആൻഡ് ഫൈനലി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട് കർണാടകയിൽ, അവിടെ തന്നെയാണ്, ഹാസൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അവിടെ ഫസ്റ്റ് ഇയറിൽ ഞാനിപ്പോൾ ഒരു 6-7 ഒരു ഇൻ്റേണലും കൂടി കഴിഞ്ഞ് ഫൈനൽ എക്സാം എഴുതി, ഫസ്റ്റ് ഇയറിൻ്റെ ഫൈനൽ എക്സാമിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ കേട്ടോ, അതായത് മോഡൽ എക്സാമിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടെങ്കിലും നന്നായിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ലക്ഷ്യം വെച്ചിരുന്ന ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കുന്നു. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലാണ് അവിടെ നേടി. ആ അതെ, ഓൾ ഇന്ത്യ കോട്ടയെന്നാണ് ഹാസനിൽ കിട്ടുന്നത്. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? എങ്ങനെയുണ്ട് ഹാസൻ? ഹാസൻ ക്യാമ്പസ് ഭയങ്കര നല്ല ക്യാമ്പസാണ്. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെതറാണ്, ഒരു നല്ല കൂൾ വെതറായിരിക്കും, പഠിക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഒറ്റ ചോദ്യം, സ്വയമായിട്ട് നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജിൽ ചെന്നാലും മലയാളികൾ 90% അവിടെ ഉണ്ടെങ്കിൽ പാലാ ബ്രില്ല്യൻറ്റ് സ്റ്റഡീസ് സെൻ്ററിൽ പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും അതിൽ ഭൂരിഭാഗവും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയാണ്, ഹസനിൽ അഡ്മിഷൻ കിട്ടി, അവിടെ ചെല്ലുന്ന കുറേ മലയാളികളെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതിലെത്ര പേര് ബ്രില്ല്യൻറ്റിൻസ് ഉണ്ട്? എല്ലാവരും ബ്രില്ല്യൻറ്റിലുള്ളവർ തന്നെയായിരുന്നു 100%. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പാലാ ബ്രില്ല്യൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രില്ല്യൻറ്റ് സെൻ്ററിൽ പഠിച്ചവരാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമുകളുടെ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബ്രില്ലിയൻറ്റിലെ സാറുമാർ, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ട് മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ പഠന രീതി. അപ്പോൾ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുള്ളത് എങ്ങനെയായിരുന്നു അതിനെ മോൾഡ് ചെയ്തെടുത്തത്, എങ്ങനെ ആ ഒരു സമയത്തെ വിനിയോഗിച്ചു, ലാസ്റ്റ് ടൈം പരമേശ്വരൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഞാൻ മെയിൻലി ഇപ്പോൾ കുറയുന്ന സബ്ജക്റ്റ് എനിക്ക് ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സാറന്മാരുണ്ടായിരുന്നു, ശ്രീജിത് സാറൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ മെയിൻലി പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, തിയറി അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, എത്ര മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറി നിങ്ങൾ നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഇനി തിയറി പഠിക്കാൻ പോരുന്നായിരുന്നു മെയിൻലി. ബ്രില്ലിയൻ്റ് ലാസ്റ്റ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ലൈക്ക് പ്രൊഫസേഴ്സ് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു മെയിൻലി ഫോക്കസ്. അത് തീർക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ഫോക്കസ്. അതായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിലെ എല്ലാ പ്രിപ്പറേഷനും. ബ്രില്ലിയൻ്റുമായി ബന്ധപ്പെട്ട് മറക്കാത്ത എന്തെങ്കിലും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, കാരണം ഒരുപാട് സംശയങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് പ്രൊഫസേഴ്സ് റൂമിലേക്ക് എത്തുന്ന സമയത്ത് അവർ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ പോസിറ്റീവാക്കി വിടുന്നൊരു രീതിയുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ഓർമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സുമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്രില്ലിൻ്റെ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബ്രില്ലിൻ്റെ ഹോസ്റ്റൽ ലൈഫും അല്ലെങ്കിൽ ബ്രില്ലിൻ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മെയിൻലി പ്രൊഫസേഴ്സ് റൂമിലായിരുന്നു. ഞാനവിടെ മെയിൻ ഒരു ഗസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. എല്ലാ പ്രൊഫസേഴ്സിനും അറിയായിരുന്നു. അവരെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. പിന്നെ അവർ ഡൗട്ട്സ് എല്ലാം എൻകറേജിങ് ആയിരുന്നു. പിന്നെ അവർ ലൈക്ക് നമ്മുടെ റാങ്കോ മാർക്കോ അതൊന്നും ചോദിക്കാറില്ല, നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത് ക്ലിയർ ആക്കി തരുന്നവർ. അതുകൊണ്ട് അവർ ഭയങ്കര എനിക്ക് മോട്ടിവേഷൻ ആയിരുന്നു അവർ, ലൈക്ക് ജസ്റ്റിസ് സാറും അവിടുത്തെ പ്രൊഫസേഴ്സും. പിന്നെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റൽ ലൈഫായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഹോസ്റ്റലിൽ, പക്ഷേ അത് ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ഞങ്ങൾ ഒരു 20 പേരുണ്ടായിരുന്നു. എല്ലാവരും സ്വയം ഹെൽപ്പ് ചെയ്യുകയും ലൈക്ക് അവിടെ സമയത്ത് കമ്പൈൻഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെയുള്ള ജോക്സും അങ്ങനെ ആയിരുന്നു ഹോസ്റ്റൽ. പിന്നെ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വെച്ച് എൻജോയ്മെൻറ്റ് ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു ഇതായിരുന്നു. ക്രിസ്മസും ഓണമൊക്കെ സമയമാകുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ചോദിച്ചു, ഫസ്റ്റ് ടൈം നീറ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ, അതായത് ബെർലിനിൽ വരുന്നതിന് മുമ്പ് നീറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അപ്പോൾ കിട്ടിയൊരു സ്കോർ എത്ര? അപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ 135 ആയിരുന്നു. 135, വെറും 135 സ്കോറാണ് നീറ്റ് ആദ്യമായി എഴുതുമ്പോൾ പരമേശ്വരൻ കരസ്ഥമാക്കുന്നത്. ഫൈനലി, അതായത് ബെർലിനിലെ ഒരു വർഷത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ബെർലിനിലെ അധികാരികളും ബെർലിനിലെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനത്തെ ക്രമീകരിക്കുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് പോയതിന് ശേഷം ഫൈനലി നീറ്റ് 2023 കരസ്ഥമാക്കിയ സ്കോർ എത്ര? 626 ആയിരുന്നു എൻ്റെ സ്കോർ. യെസ്, 626. ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചു, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പഠിക്കാൻ പരമേശ്വരൻ വില്ലിംഗ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമേശ്വരൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടും പരമേശ്വരന് നല്ലൊരു സ്കോറാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എനിവേയ്സ്, ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു MBBS കിട്ടി, നല്ലൊരു കോളേജ് കിട്ടി. ആ അതെ, ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. അതും ഇത് ഗോഡിൻ്റെ, ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് വെരി മച്ച്. ആ ദിവസത്തെ ഒരു നമ്മുടെ ഭാഗ്യവും നമ്മുടെ പ്രൊഫസേഴ്സും ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബ്ലെസ്സിങ്സ് കാരണമായിരിക്കും നമ്മുടെ സ്കോർ. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം ആകില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ പാരൻസും ക്ലാസ് ടീച്ചറും ആയിരുന്നു. ഇപ്പോൾ അച്ഛനാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് മോഡൽ സമയത്ത് ഇവിടെ വന്ന് നിന്നു, അണ്ട് എൻ്റെ കൂടെ സപ്പോർട്ടീവ് ആയിരുന്നു. ക്ലാസ് ടീച്ചറാണെങ്കിലും നമ്മളെ എത്ര മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, രോഹിത് സാറായിരുന്നു, എത്ര മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് May 4 ഞങ്ങൾ രണ്ടുപേരോട് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക്. അതായത് എക്സാം കഴിയുന്നവരെ, മോഡൽ എക്സാമിൻ്റെ ആദ്യ ദിവസം പരമേശ്വരൻ്റെ ഒരു വിഷമമൊക്കെ കണ്ടിട്ട് അച്ഛൻ ഇവിടേക്ക് വരികയാണ്. അതിനുശേഷം പരമേശ്വരനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അച്ഛനാണ്, തീർച്ചയായിട്ടും. ആ ഒരു സമയത്ത് കിട്ടിയ ഒരു ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അച്ഛനുണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ പരമേശ്വരൻ്റെ അച്ഛനോട് ഹാറ്റ്സ് ഓഫ് കേട്ടോ. മകൻ്റെ ഈ ഒരു വലിയ വിജയത്തിന് പിന്നിൽ വലിയൊരു പങ്കുണ്ട് ഫാദറിനു എന്ന് മനസ്സിലായി. എനിവേയ്സ്, ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഹസൻ കോളേജിനെ കുറിച്ച് അറിയാൻ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്. വരുന്ന വർഷങ്ങളിലൊക്കെ അങ്ങോട്ടേക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ അടിസ്ഥാനത്തിൽ കോളേജിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്താണ് പരമേശ്വരൻ പറയുന്നത്? കോളേജ് നല്ലൊരു കോളേജാണ്, അവിടുത്തെ ടീച്ചേഴ്സും നല്ലതാണ്. ക്യാമ്പസാണ് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ബിക്കോസ് അത് അടുത്ത് കുറേ പാർക്സ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് അവിടുത്തെ വെതറും നല്ല കൂൾ വെതറാണ്, ഒരു 19-20 ഡിഗ്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ലൈക്ക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. പിന്നെ അവിടെ കറങ്ങാനും കുറേ അടുത്ത് നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്സ് ആയിട്ടുള്ള ശകലേശ്പൂരിലെ പീക്ക് ഉണ്ട്, ലൈക്ക് ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ്. അപ്പോൾ അങ്ങോട്ട് വരുവാണെങ്കിൽ വെൽക്കം. പിന്നെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ളൊരു കോളേജ് തന്നെയാണ് ഹാസൻ, അപ്പോൾ അതുകൊണ്ട് മലയാളികൾ ഇല്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഇല്ല അവിടെ. അപ്പോൾ സ്വപ്നം നേടിയെടുത്ത സന്തോഷത്തോടെ നിൽക്കുന്ന പരമേശ്വരനെ നമ്മൾ കണ്ടു. ആ ചിരി ഇപ്പോഴും ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോഴുള്ള ആ ചിരി ദാ ഈ ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്ത് വരെ അതേപടി കീപ്പ് ചെയ്ത് നമ്മുടെ പരമേശ്വരനോട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെൻറ്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.